പുത്തൻ പുലരി തുടങ്ങിയാണ് അതിൽ വിഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ് ജൂലൈ ഒന്ന് എന്ന് മാത്രമല്ല അശ്വതി നക്ഷത്രമാണ് എന്നുള്ളത് മാത്രമല്ല അശ്വതി നക്ഷത്രക്കാർക്കെല്ലാം ഒന്നുകിൽ പിറന്നാൾ ആശംസകൾ അതല്ലെങ്കിൽ പക്കനാൾ ആശംസകൾ ഇതിനൊക്കെ അപ്പുറം ഇന്ന് ഒരുപാട് പുതിയ തുടക്കങ്ങളുടെ ദിവസമാണ് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടാണ് അല്പം മുമ്പ് വായിച്ചത് പുതിയ നിയമ സംവിധാനം പുതിയ നിയമസംഹിത വരുന്നു കാലഹരണപ്പെട്ട കൊളോണിയൽ വാഴ്ചയുടെ ആ ഒരു ബാക്കിപത്രമായ സി ആർ പി സിയും ഐ പി സിയും ഒക്കെ ഇനി ചരിത്രമാവുകയാണ് ഇന്നു മുതൽ പല നാളായി നമ്മളിൽ പലരും പറഞ്ഞു കേട്ട ഒരു സംഗതിയാണ് ഈ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ വിട്ടുവെങ്കിലും ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ച അവസാനിച്ചില്ല എന്ന് മാത്രമല്ല കൊളോണിയൽ വാഴ്ച അവസാനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവർ പോയത് പോലും അത് വിദ്യാഭ്യാസത്തിലാവട്ടെ നിയമ നീതിന്യായ സംവിധാനത്തിലാവട്ടെ സാമൂഹിക ജീവിതത്തിലാവട്ടെ സാംസ്കാരിക ജീവിതത്തിലാവട്ടെ ഇതിലെല്ലാം അതിന്റെ ഹാങ് ഓവർ ഇങ്ങനെ ഇട്ട് ഒരു തരം മാനസിക അടിമകളായി നിലനിർത്തിയിട്ടാണ് ഇവർ ഫിസിക്കലി ഇവിടെ വിട്ടു പോയത് അതിൽ നിന്നും മുന്നോട്ടേക്കുള്ള കുതിപ്പിൽ ഭാരതം ഭാരതമായി നിൽക്കും ഭാരതത്തിന് ഭാരതത്തിന്റെ സംവിധാനങ്ങൾ ഭാരതത്തിന്റെ സംഹിത ഭാരതത്തിന്റെ നിയമ സംവിധാനം ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊക്കെ ഒരു കാലത്ത് ലോകം അനുകരിച്ചിരുന്ന യഥാർത്ഥ ഭാരതീയതയിലേക്കുള്ളൊരു പോക്കാണ് തിരിച്ചു പോക്കല്ല ഇത് മുന്നോട്ട് പോക്കാണ് അതെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്ഥിരമായി പറഞ്ഞ് ശീലിച്ച ചില വകുപ്പുകൾ നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു അതൊക്കെ ഇനി പഴങ്കഥ ആവുകയാണ് പേരുകൾ മാറും വകുപ്പുകൾ മാറും മുന്നൂറ്റി രണ്ട് ഇന്നലെ രാത്രി അർദ്ധരാത്രി മണിക്ക് ശേഷം ആ വകുപ്പുകളെല്ലാം മാറിക്കഴിഞ്ഞു ഇതിന്റെ വിശദാംശങ്ങളും ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജി പറഞ്ഞ പുത്തൻപുലരി മാത്രമല്ല പുത്തൻ വന്ദേ ഭാരതും വരികയാണ് അല്പസമയത്തിനകം കൊച്ചുവേളിയിൽ നിന്ന് മംഗളൂരിലേക്ക് വന്ദേ ഭാരത് സ്പെഷ്യൽ പുറപ്പെടുന്നു പുത്തൻ നിയമ സംവിധാനമായ ഐ പി സി മാറുന്നതിനൊപ്പം തന്നെ പുതിയ യാത്ര അനുഭവങ്ങളും ഒക്കെ വരുന്നു നമ്മുടെ വിഭവങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ വാർത്ത ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം വാർത്തകളുണ്ട് പക്ഷെ പുലരിയുടെ ഒരു ഒരു ഉദ്ദേശം അതല്ലെങ്കിൽ ഈ ഒരു ചർച്ചകളിൽ വന്ന കാര്യം ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാം ജനൻ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെക്കാം ബാക്കി നിങ്ങൾ ഞങ്ങളോട് പറയുക ഇത് മതിയോ ഇങ്ങനെ പോരെ ഇനി എന്ത് വേണം എന്നുള്ളത് പ്രഭാതത്തിൽ പുലർച്ചെ രാവിലെ എണീറ്റ് അത്യാവശ്യം പ്രാതലൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി സ്കൂളിൽ പോകാനുള്ളവർ അതിന് തയ്യാറാവുന്നു കോളേജിൽ പോകാനുള്ളവർ അതിന് തയ്യാറാവുന്നു ഓഫീസിൽ പോകാനുള്ളവർ അതിന് തയ്യാറാകുന്നു വീട്ടിൽ നിൽക്കുന്നവർ പുറത്തേക്ക് പോകുന്നവർക്ക് പിന്തുണയുമായി നിൽക്കുന്നതിനിടയിൽ ഞങ്ങൾ രാവിലെ കടന്നു വരുന്നത് സ്വീകരണ മുറിയിലേക്കോ ഒരു പക്ഷേ ബെഡ്റൂമിലേക്കോ പോലും ആവാം അപ്പോൾ എന്തായിരിക്കണം ആ രാവിലെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കേണ്ടത് അതൊരു ദിവസം എങ്ങനെ ഏറ്റവും പോസിറ്റീവായി തുടങ്ങാം എങ്ങനെയൊരു പോസിറ്റീവ് മൈൻഡ് കൂടി പുറത്തേക്ക് ഇറങ്ങാം എങ്ങനെ നല്ല മനസ്സോടുകൂടി നല്ലത് ചിന്തിച്ചു കൊണ്ട് എങ്ങനെ പഠിക്കാനിറങ്ങാം എങ്ങനെ ജോലിക്ക് പോകാം ഇതാണ് അടിസ്ഥാനപരമായി ഞങ്ങളെ നയിച്ച ഒരു ചിന്ത അതുകൊണ്ട് തന്നെ വാർത്തകൾ വേണ്ട എന്നില്ല വലിയ വലിയ വാർത്തകൾ വന്നാൽ അതേ സമയം തന്നെ തത്സമയം തന്നെ എത്തിക്കും എങ്കിൽ പോലും രാവിലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ള ഒരു പോകുന്നത് രാവിലെ നമ്മൾ വീടുകളിൽ എന്താണോ ഒരു ദിവസം എങ്ങനെയാണോ തുടങ്ങുന്നത് ആ ദിവസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു തുടങ്ങും പിന്നീട് അങ്ങോട്ട് അവരുടെ വൈകുന്നേരമായി രാത്രിയായി അവസാനിക്കുന്നത് വരെയുള്ള ഒരു ജീവിതത്തിൽ ജീവിതത്തിന്റെ ഭാഗമായി വാർത്തക്ക് അപ്പുറത്തേക്ക് നിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ സെഗ്മെന്റ് ആയി നൽകുന്നുണ്ട്

പുതുമ കൊണ്ടുവരാം എന്തൊക്കെ പുതിയ വിഭവങ്ങൾ ജനൻ ടി വി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാം കാരണം നല്ല കാലത്തും വെല്ലുവിളി നേരിട്ട കാലത്തും ഒപ്പം നിന്ന പ്രേക്ഷകർക്കൊപ്പം ജനൻ ടി വി കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് എന്നുള്ളൊരു സന്ദേശം നൽകുകയാണ് ഇതുവഴി അതായത് വന്ദേ ഭാരതിൻ്റെ ശക്തിയിൽ കുതിക്കട്ടെ പുത്തൻ പുലരി ജനൻ ടിവിയും വിജയാശംസകൾ പറയുന്നുണ്ട് സന്ദീപ് പുത്തൻ വന്ദേ ഭാരത് സമ്മാനിച്ച മോദിജിക്ക് നന്ദി പറയുന്നുണ്ട് അജിത് ഭാസ്കർ അപ്പോൾ നമ്മളോട് എല്ലാവർക്കും വീറും ശക്തിയോടെ മുന്നോട്ട് തന്നെ കൊതിക്കട്ടെ പുത്തൻ പുലരി വളരെ നന്ദി എല്ലാവരും നമുക്ക് ആദ്യമേ തന്നെ ആശംസകൾ നേർന്ന് തുടങ്ങിയതിൽ നമുക്കിനി ഒരുമിച്ചുള്ളൊരു യാത്രയാണ് നമുക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഒപ്പം സംസാരിക്കുന്ന പ്രേക്ഷകർ കൂടാതെ വീട്ടിലിരുന്ന് ടി വി കാണുന്ന ആളുകൾക്കും നമ്മളോട് പ്രതികരിക്കാവുന്നതാണ് യൂട്യൂബിൽ വന്ന് കമൻറ്റുകൾ ഇടാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ സംസാരിച്ച് വർത്തമാനം പറഞ്ഞു മുന്നോട്ട് പോകാം അല്ലേ ഇടയ്ക്ക് വാർത്തകൾ